അരിയും മലരും വാങ്ങിച്ച് കാത്തു വെച്ചോളാൻ, കുന്തിരിക്കാൻ വാങ്ങി കരുതി വെച്ചോളാൻ നമ്മുടെ കാലന്മാർ വരുന്നുണ്ടത്രേ. പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ 10 വയസ്സ് തികയാത്ത കുട്ടിയെ കൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഇന്നലെ വിളിപ്പിച്ച മുദ്രാവാക്യങ്ങളാണ്. അതും കേരള പോലീസ് നോക്കി നിൽക്കവേ. കേരളം മറ്റൊരു കശ്മീർ ആക്കാൻ വേണ്ടിയിട്ട് വ്യാമോചിച്ച് നടക്കുന്ന കേരളത്തിലെ ജിഹാദികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത് 2014 മുമ്പ് നിന്റെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിന്നിരുന്ന ആളുകളെ പോലുള്ളവരല്ല. ബുർഹാൻ വാണിയെയും കശ്മീരിലെ കൊടും തീവ്രവാദികളെയും ഹൂറികളുടെ അടുത്തേക്ക് അയക്കാൻ സാധിക്കുമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ചെന്ന് അവിടെ ഉള്ളവരെയും കൂട്ടിന് വിടാൻ സാധിക്കുമെങ്കിൽ നിന്നെയൊക്കെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ളവരാണെന്ന് ഡൽഹിയിൽ ഇരിക്കുന്നത്, അത് ഓർത്താൽ വളരെ നല്ലത്. കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സമവാക്യങ്ങളും രാസനാമങ്ങളും പഠിക്കേണ്ട പ്രായത്തിൽ കൊച്ചുകുട്ടികളെ പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള സംഘടനകളും പഠിപ്പിക്കുന്നത് കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. വീടുകളിൽ കയറി വെട്ടിക്കൊള്ളാൻ വരെയാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടത് അബ്ദുൽ കലാമിനെയല്ല, അവർക്ക് വേണ്ടത് കേരളത്തില് അജ്മൽ കസാബുമാരെയാണ്. കേരള സർക്കാരിന്റെയും ഇടതു വലതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി ഇസ്ലാമിക തീവ്രവാദം ഇന്ന് കേരളത്തിൽ സംഹാര രൂപം പൂണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും പ്രതികരിക്കാൻ വൈകിക്കഴിഞ്ഞാൽ നന്നേ വൈകിപ്പോകും. കേരളം മറ്റൊരു കശ്മീർ ആക്കാൻ നമുക്ക് കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം കരുതണം. അതുകൊണ്ട് പ്രതികരിക്കാനുള്ള സമയമാണ് പ്രതികരിക്കുക.